എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബക്കറ്റ് ചിക്കനാണ്. ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണല്ലോ ഇത്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതൊരു ഫുള്ളായിട്ടുള്ളൊരു ചിക്കൻ നല്ലോണം കഴുകി ഇതിൻ്റെ കച്ചറകളൊക്കെ ഒഴിവാക്കി മാറ്റി എടുത്തു വെച്ചതാണ്. ഇനിയൊരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എങ്ങനെ ഓരോ പാർട്ട് നല്ലോണം ആഴത്തിൽ തന്നെ വരിഞ്ഞിട്ട് കൊടുത്തു. നല്ലോണം ആഴത്തിൽ വരയണം എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണ മസാല ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ലെഗിൻ്റെ ആ ഭാഗത്തും എല്ലാ ഭാഗത്തും ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഇങ്ങനെ ആഴത്തിൽ വരഞ്ഞു കൊടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തേക്കാൻ മസാല റെഡിയാക്കുക. അതിനായിട്ട് ഒരു 4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് 4 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 സ്പൂണ് കുരുമുളക് ഒരു കരികരിപ്പായി കൊണ്ട് പൊടിച്ചെടുത്തതാണിത്. പിന്നെ ഒരു 1.5 സ്പൂണ് ഗരം മസാലയുടെ പൊടി, അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അല്പം നല്ല ജീരകം കൂട്ടി പൊടിച്ചതാണിത്. പിന്നെ ഒരു 1-2 സ്പൂണ് ഈ ഒരു സ്പൂൺ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ അല്പം മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു ഇത്തിരി മതിയിട്ട് ഒരു കൂടിപ്പോയാൽ എന്താ പറയുക അതിൻ്റെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്തിരി ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ അതൊരു 5-6 എണ്ണം എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചതാണിത്. ഞാൻ ചെറുനാരങ്ങൻ്റെ നീരാണ് വീഴുന്നത്. നമ്മളെ കൈ വെച്ചിട്ട് തന്നെ കൈ ഒരു അരിപ്പാക്കിയാണ്ട് ചെയ്യാണ്. അപ്പം അതിൻ്റെ കുരുക്ക് വേണ്ട അതിൻ്റെ മേലെ നിൽക്കണം. പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ മതി, അരിപ്പ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി അതില്ലാന്ന്. അപ്പോൾ നീരില്ലാത്തപ്പോൾ ഒരു അതിൻ്റെ മറ്റേ പകുതി കൂടി എടുത്തിട്ട് ഒരു നാരങ്ങയാണ്. അപ്പം ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇന്ന് ചേർക്കാനുള്ള വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് എനിക്കതൊരു ലൂസായി കിട്ടണം തോന്നണില്ല. അപ്പോൾ ഇത്തിരി വിനീഗറും കൂടി ചേർത്ത് കൊടുത്തു, അതായത് സുറുക്ക. അതൊന്ന് അപ്പോൾ ഒന്ന് ലൂസ് മാതിരി കണ്ടു, അതങ്ങനെ വന്നു. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു ഈ മസാലനെ. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഈ ചിക്കനൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഈ വരഞ്ഞതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നല്ലോണം ആക്കി കൊടുക്കുക. പക്ഷേ അതിൻ്റെ അതിന് ആ ഉള്ളിലേക്കുണ്ടല്ലോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ട. ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും ഇത് ഉഷാറാക്കി തന്നെ തേച്ച് കൊടുക്കുക. ഞാൻ മസാല എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്ത് ഒരു വിധം എല്ലായിടത്തും ആയി എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലായിടത്തും ഞാൻ പറ്റണം എല്ലായിടത്തും ആക്കിയിട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ പൊതീനയിലയും, അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കുക. എന്നാൽ അതിന് നല്ലൊരു സ്മെല്ലാണ് ഇത് ഇങ്ങോട്ട് വെന്ത് വരുമ്പം അത് മുറിക്കുമ്പോഴൊക്കെ ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോഴേ. അപ്പോൾ കുറച്ച് എത്രത്തോളം ഉണ്ടോ അത്രയും മല്ലിയിലയും അതേപോലെ പൊതീനയിലയും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം നിറച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് വളരെ ഭയങ്കര ഒരു ദ്വാരമായി തോന്നി. അപ്പം ഞാൻ എന്താക്കിയാലോ അതങ്ങോട്ട് ചാടുമോ തോന്നിയപ്പോൾ അതിന് ഒരു സൂചി നൂല് കൊടുത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കണം. ഇപ്പം ഞാൻ ചെയ്യണത് അപ്പോൾ ഒരു 2-3 സ്റ്റിച്ച് ഇട്ടിട്ടാണ് നൂല് പിടിച്ചിട്ടാണ് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അതവിടെ നിന്നോളൂ. Thank you.
Okay, thank you.